ജാതീയ മേൽക്കോയ്മകൾ, വംശശുദ്ധി തുടങ്ങിയ പ്രഹസനങ്ങൾക്കൊന്നും കർത്താവിന്റെ രക്ഷാകര പദ്ധതിയിൽ സ്ഥാനമില്ലെന്ന് നാം പല പ്രാവശ്യം ധ്യാനിച്ചിട്ടുള്ള കാര്യമാണല്ലോ. കഴിഞ്ഞ ദിവസം എസെക്കിയൽ ജെറുസലേം നഗരത്തെ ശകാരിച്ചപ്പോഴും അവരുടെ കാനാനീയ പൈതൃകത്തെ സൂചിപ്പിച്ചിരുന്നു. സൂസന്നായുടെ നേരെ കൊടും ചതിയുടെ വാളോങ്ങിയ രണ്ട് ശ്രേഷ്ഠന്മാരെ ദാവീദ് വിളിച്ചത് കാനാന്റെ സന്തതികളെന്നാണ്. ഇസ്രായേലിന്റെ സങ്കല്പങ്ങളിൽ ബദ്ധശത്രുക്കൾ മാത്രമല്ല കാനാനിയർ, എല്ലാ അർത്ഥത്തിലും നികൃഷ്ടരുമായിരുന്നു. ഇന്ന് മത്തായി സുവിശേഷം ഒരു കാനാനി സ്ത്രീയുടെ വിശ്വാസത്തെ അതിമഹത്തരമായി ഉയർത്തി പ്രതിഷ്ഠിക്കുകയാണ്. ഈ ഒരു സുവിശേഷ ഭാഗം ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വിശദമായി നാം ധ്യാനിച്ചിരുന്നു. എങ്കിലും ഈ സംഭവം വിവരിക്കുന്ന മത്തായി 15 അധ്യായത്തിലൂടെ നമുക്ക് ചെറുതായൊന്ന് നടന്നു വരാം. പൂർവിക ആചാരങ്ങളെ ലംഘിക്കുന്നവൻ എന്ന മുദ്രകുത്തി ഈശോയോട് കലഹിച്ച ഫരിസേയരെ നാം അവിടെ കാണും. ഈശോ മിശിഹായാണെങ്കിൽ അവൻ ഒരിക്കലും അങ്ങനെ ഒരു നിയമധ്വംസനത്തിൽ ഏർപ്പെടില്ല എന്നതാണല്ലോ അവരുടെ യുക്തി. യഹൂദരുടെ ഈ പൊള്ളയായ ആചാരങ്ങൾക്കെതിരെ നാഥൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു. അവരുടെ തനിമാവാദങ്ങൾക്ക് നേരെയും ചോദ്യങ്ങൾ ഉതിർക്കുന്നു. അവർക്ക് കാനാനിയരോടുള്ള അകാരണമായ വെറുപ്പിനെ തുറന്നുകാട്ടുകയും ചെയ്യുന്നു. ഇന്ന് നാഥൻ ടൈർ സീദോൻ പ്രദേശങ്ങളിൽ നിൽക്കുകയാണ്. 11 അധ്യായത്തിൽ ടൈർ സീദോൻ എന്നിവരുടെ വിശ്വാസം ഇസ്രായേലിൻ്റെതിനേക്കാൾ മികച്ചതാണെന്ന് നാഥൻ പൊതുവെ പറഞ്ഞിരുന്നു. അനുദപിക്കാത്ത ഇസ്രായേൽ നഗരങ്ങളെ നോക്കിയാണ് നാഥൻ അങ്ങനെ വിലപിച്ചത്. എന്നാൽ ഈ അധ്യായങ്ങളിലെല്ലാം നാഥൻ താൻ വരാനിരിക്കുന്ന മിശിഹ തന്നെയാണെന്ന് വെളിവാക്കുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നതും അത്ഭുതകൃത്യങ്ങൾ ചെയ്യുന്നതും. മിശിഹ വരുമെന്ന് യഹൂദർ വിശ്വസിച്ചിരുന്ന ആ അവസാന നാളുകൾ, കാലത്തിന്റെ പൂർണ്ണത ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. എന്നിട്ടും അവർ ആരും ഒന്നും കാണാതെ പോകുന്നു. ഈ അവസാന നാളുകളെക്കുറിച്ച് ഏഷ്യ 2 പ്രവചിച്ചിരുന്നു. ദൈവമലയിലേക്ക് സർവജനവും ഒരേ മനസ്സോടെ ആരാധിക്കാൻ വരുന്ന ആ സുദിനം. ഇന്ന് അതേ ധ്വനി ഉയർത്തുന്ന ഏഷ്യ 56 നാം ധ്യാനിക്കുന്നതും. ദൈവമലയും ദൈവഭവനവും സർവലോകത്തിൻ്റെയും പ്രാർത്ഥനാഗൃഹമായി മാറുന്ന കാലത്തിൻ്റെ വർണ്ണനയായ ഏഷ്യ 56. മത്തായി 14 അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. മത്തായി 15 സമാനമായ വേറൊരു അപ്പം വർദ്ധിപ്പിക്കലും രേഖപ്പെടുത്തിയിരിക്കുന്നു. തന്നെ കേൾക്കാൻ കാത്തിരുന്നവരുടെ വിശപ്പിനെ ശമിപ്പിക്കാൻ ചെയ്ത ഒരു താൽക്കാലിക ആശ്വാസം മാത്രമല്ല മേലിൽ ഈ അപ്പം വർദ്ധിപ്പിക്കൽ. അത് ഇനിയൊരു സ്ഥിരം പരിപാടിയായി ദൈവം വിഭാവനം ചെയ്യുകയാണ് എന്ന് ഈ ആവർത്തനം സൂചിപ്പിക്കുന്നു. സമാന സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു രീതി സുവിശേഷത്തിന്റെ വിവരണങ്ങളിൽ നാം പലപ്പോഴും കണ്ടുമുട്ടാറുണ്ട്. സ്ക്രൂ തിരിക്കുന്നത് പോലെയാണത്. കറങ്ങുന്ന സ്ക്രൂവിന്റെ തല മാത്രം ശ്രദ്ധിച്ചാൽ അത് വെറുതെ വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു എന്ന് തോന്നും. എന്നാൽ മുന കൂടി ശ്രദ്ധിച്ചാൽ ഓരോ ആവർത്തനത്തിലും കറക്കത്തിലും അത് ആഴ്ന്നുകൊണ്ടേയിരിക്കുന്നു എന്നും തിരിച്ചറിയാം. അതിനാൽ തന്നെ ദൈവരാജ്യം ആഴപ്പെടുന്നു, കനപ്പെട്ടും തെളിഞ്ഞും വരുന്നു എന്ന് പഠിപ്പിക്കുന്നതിനോടൊപ്പം ഈ ദൈവരാജ്യം അവകാശമാക്കാൻ നാം ഓരോരുത്തരും അവലംബിക്കേണ്ട ധാർമ്മികവും ആന്തരികവുമായ നിലപാടുകളെക്കുറിച്ചും ഈശോ ഓർമ്മിപ്പിക്കുകയാണ് ഈ സുവിശേഷ ഭാഗങ്ങളിൽ. 2 ഈശോ അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ 7 കുട്ട ബാക്കി വന്നു. ഇന്ന് ഒരു കാനാനീ സ്ത്രീ വന്നിരിക്കുന്നു. മക്കൾക്ക് കൊടുത്തിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തരൂ എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട്. ഈ അപ്പം വർദ്ധിപ്പിച്ച ഭാഗത്ത് ഈശോ ശിഷ്യരെയാണ് അപ്പം ഭരമേൽപ്പിച്ചത്. തന്റെ ജീവിതകാലത്ത് നാഥൻ വിജാതീയ പ്രദേശങ്ങളിൽ സുവിശേഷം അറിയിച്ചിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. പിൽക്കാലത്ത് അപ്പോസ്തലന്മാരാണ് വിജാതീയരോട് സുവിശേഷം പ്രസംഗിച്ചത്. ഒരിക്കൽ യഹൂദ മതഭ്രാന്തനായിരുന്ന സാവൂൾ ഇന്ന് വിജാതീയരുടെ അപ്പോസ്തലനായതിൽ അഭിമാനം കൊള്ളുന്ന പൗലോസായി സംസാരിക്കുകയാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ. സഭയുടെ പ്രേക്ഷിത സ്വഭാവത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ദൈവം പ്രത്യേകമായി ചില പ്രത്യേക ദൗത്യങ്ങൾക്കായി ചില പ്രത്യേക കൃപാവരങ്ങൾ നൽകി പ്രത്യേക ദേശങ്ങളെയും വ്യക്തികളെയും തിരഞ്ഞെടുക്കാറുണ്ട്. എന്നാൽ അത് അവരുടെ മാത്രം രക്ഷയ്ക്കായിട്ടാണ് ദൈവം ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന്റെ ഭാഗത്തു നിന്ന് ചെയ്യപ്പെടുന്ന ഒരു തികഞ്ഞ അനീതിയായിരിക്കും അത്. മറ്റുള്ള എല്ലാവരെയും ഒഴിവാക്കി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ദൈവം തങ്ങളെ സ്വജനമായി തിരഞ്ഞെടുത്തത് എന്ന് ഇസ്രായേൽ ചിന്തിക്കുന്നതിന്റെ അടിസ്ഥാനപരമായ പാളിച്ച ഇവിടെയാണ്. ദൈവത്തിന് പക്ഷപാതമില്ലല്ലോ. ഈ കാനാനീയ സ്ത്രീ ദാവീദിന്റെ പുത്രൻ എന്നാണ് നാഥനെ വിളിച്ചപേക്ഷിച്ചത്. അത് അവരുടെ മതസംസ്കാരത്തിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു പദമല്ല. പക്ഷേ അവളുടെ വലുതായ ആവശ്യത്തെയും അതിനേക്കാൾ വലുതായ വിശ്വാസത്തെയും കടുപ്പിച്ച് അവതരിപ്പിക്കുന്ന ഒരു വിളിയാണത്. ദാവീദിന്റെ പുത്ര എന്ന് 2 അന്ധയാചകരും ഇതിനു മുൻപ് കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിരുന്നു, മത്തായി 9. ഈ 2 സന്ദർഭങ്ങൾക്ക് മുൻപേ രണ്ടിടത്തും ഫരിസേയരുമായുള്ള ഈശോയുടെ തർക്കങ്ങൾ കഴിഞ്ഞു വന്നതേയുള്ളൂ. അവന്റെ വാക്കും പ്രവൃത്തിയും ആവോളം രുചിച്ചിട്ടും ഹൃദയം കഠിനമാക്കിക്കൊണ്ട് ഇവൻ മിശിഹ ആകാൻ തരമില്ല എന്ന് പിടിവാശി പിടിക്കുന്ന യഹൂദ പ്രമാണികൾ. കണ്ണു കാണില്ലെങ്കിലും വിശ്വാസ വെളിച്ചം കുറവായിരുന്നിട്ടും അകക്കണ്ണുകൾ തുറന്ന് നാഥനെ നോക്കി വിളിക്കുന്ന ആലംബഹീനർ മറുവശത്ത്, അന്ധയാചകരും കാനാനി സ്ത്രീയും മറ്റും.
കാനാനി സ്ത്രീയുടെ ആ വിളിയിൽ നാഥൻ ഒരു ഉത്തരവും നൽകുന്നില്ല. ആദ്യം കർത്താവ് ആദ്യമായിട്ടായിരിക്കാം അങ്ങനെ പ്രതികരിക്കുന്നത്. എങ്കിലും അവൾ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ശിഷ്യർ പറയുന്നു, ഈ ശല്യത്തെ ഒന്ന് പറഞ്ഞുവിട് കർത്താവേ. ആവേശമുള്ള യഹൂദന്മാരാണവർ. ഇവളാകട്ടെ വെറും കാനാൻകാരി. ഉൽപ്പത്തിയിൽ സാറ ഹാഗാറിനെയും ഇസ്മായിലിനെയും പറഞ്ഞയക്കാൻ അബ്രഹാമിനോട് പറയുന്നതും ഇതേ ധ്വനിയിൽ തന്നെയാണ്. അന്ന് ആട്ടിപ്പായ്ക്കപ്പെട്ട ഹാഗാറും ഇസ്മായിലും. ഹാഗാർ തോൽക്കുടത്തിലെ അവസാന തുള്ളിയും ഇറ്റിച്ച് കുഞ്ഞിൻ്റെ മരണം കാത്ത് മരുഭൂമിയിൽ കിടക്കുന്നു. വിജനതകളെ പാലിക്കുന്നവൻ്റെ കണ്ണ് തെറ്റാറില്ലല്ലോ. അവൻ അവളെയും ആ കുഞ്ഞിനെയും കണ്ടു. എൽ റോയ്, കാണുന്ന ദൈവം. ഹാഗാർ അവനെ അങ്ങനെയാണ് വിളിച്ചത്. സറഫാത്തിലെ ഒരു വിധവയെയും ഈ സമയത്ത് ഓർക്കാം. അവൾ അവസാന പിടി മാവും കുഴച്ച് അപ്പം ചുട്ട് കുഞ്ഞിനെ നൽകി ശേഷം പട്ടിണി കിടന്ന് മരിക്കാം എന്ന് ഉറപ്പിച്ചിരുന്നു. ഏലിയ അവിടെ വരുന്നു. ധാന്യത്തിൻ്റെയും എണ്ണയുടെയും സമൃദ്ധി അവിടെ നിറയുന്നു. അവളും ടൈർ സീതോൻ പ്രദേശത്തെ ഒരു കാനാനി സ്ത്രീ ആയിരുന്നു. ടൈർ പ്രദേശത്തെ അമൂല്യ ഉൽപ്പന്നമായ നീലച്ചായങ്ങൾ വിറ്റിരുന്ന ലിഡിയ എന്ന മഹതിയാണല്ലോ യൂറോപ്പിൽ സുവിശേഷത്തിന് ആദിത്യമരളിയ ആദ്യ വ്യക്തി. ഇതെല്ലാം ഇവിടെ ചേർത്ത് വായിക്കാം. പിന്നീട് ഗലാത്യരോട് ഹാഗാറിൻ്റെ ഉപമ പൗലോസ് സംസാരിക്കുന്നുണ്ട്, നാം ദൈവകൃപയുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ. ഈ ഉന്നതമായ സൗജന്യമായ കൃപാദാനത്തെക്കുറിച്ച് തന്നെയാണ് ഇന്ന് തിരുവചനം നമ്മെ കാതലായി പഠിപ്പിക്കുന്നത്. തങ്ങളുടെ അഹംബോധത്തിനേറ്റ ഏറ്റവും വലിയ പ്രഹരമായിരുന്നു ജെറുസലേമിനെ സംബന്ധിച്ചിടത്തോളം ബാബിലോൺ പ്രവാസം. തങ്ങളുടെ അകൃത്യങ്ങൾക്ക് അർഹമായ ശിക്ഷ അതിലൂടെ തങ്ങൾക്ക് ലഭിച്ചു എന്നവർ തിരിച്ചറിയുന്നുണ്ട്. വീണ്ടും വിചാരങ്ങളുണ്ടാകുന്ന കുറേ പേർ വീണ്ടെടുപ്പുകൾക്കായി ദാഹിച്ചുകൊണ്ട് 70 വർഷങ്ങൾക്ക് ശേഷം പ്രവാസം അവസാനിപ്പിച്ചപ്പോൾ ജെറുസലേമിലേക്ക് തിരിച്ചു വരികയാണ്. അവരുടെ വേദനകളും വിശ്വാസ പരീക്ഷകളും വിവരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് ഹഗ്ഗായി പ്രവാചകനും ഏശയ്യയുടെ 56 മുതൽ 66 വരെ അധ്യായങ്ങളും. നാം ഇന്ന് ഏശയ്യ 56 ധ്യാനിക്കും. മൂന്നാം ഏശയ്യ എന്നറിയപ്പെടുന്ന ഗ്രന്ഥഭാഗത്തിൻ്റെ ആരംഭമാണ് അവിടം. അതിനു തൊട്ടു മുൻപ് പ്രത്യാശയുടെ സുവിശേഷമായി അറിയപ്പെടുന്ന ഏശയ്യയുടെ പ്രവചനങ്ങളായിരുന്നു. അവിടെ വാഗ്ദാനം ചെയ്തിരുന്ന മോചനം തങ്ങൾക്ക് സംലബ്ധമായി. ശരി തന്നെ, പക്ഷെ എന്നിട്ടും പൂർണ്ണ സമാധാനം വീണ്ടെടുക്കാനാവുന്നില്ലല്ലോ എന്ന് ജനം ആശങ്കപ്പെടുകയാണ്. ദൈവവചനം വിഫലമായി പോയോ? ഇല്ല, ഒരിക്കലുമില്ല. തിരിച്ചെടുക്കാനാവാത്ത വിധം ദൈവസന്നിധിയിൽ നിന്ന് ഒന്നും മറഞ്ഞു പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ വചനഭാഗം ഓർമ്മിപ്പിക്കുന്നു, നീതി പാലിച്ചാൽ വീണ്ടെടുപ്പ് നാം വീണ്ടും അനുഭവിക്കും. നീതിക്കും വീണ്ടെടുപ്പിനും സെദേക്ക എന്ന ഒരേ പദം തന്നെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നു. സ്വന്തം കുറവുകൾ യാഥാർത്ഥ്യ ബോധത്തോടെ മനസ്സിലാക്കി ദൈവത്തിൽ ആശ്രയിക്കാതെ രക്ഷ നേടാനാകില്ല. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ ഭാവി ഫലം പ്രവചിക്കുന്നവയല്ല, പശ്ചാത്താപത്തിലേക്ക് ക്ഷണിക്കുന്നവയാണ്. ജനതകൾക്ക് പ്രകാശമായി ദൈവം ഉയർത്തിയ തൻ്റെ ദാസനായ ഇസ്രായേൽ തന്നെ അന്ധനായിപ്പോയി എന്നതാണ് കർത്താവിൻ്റെ പരാതി. ഫരിസേയരോട് തർക്കിച്ച് ഈശോ പറഞ്ഞു, അന്ധനെ വഴി കാണിക്കാനാവില്ല. അതിനെ തുടർന്നാണല്ലോ കാനാൻകാരിയായ ആ സ്ത്രീ നാഥനെ കണ്ടുമുട്ടുന്നതും. മത്തായി 9 നാം കണ്ടതുപോലെ സമാനമായ ഈ സാഹചര്യത്തിൽ ഈശോ ശിഷ്യരെ ഉദ്ബോധിപ്പിച്ചിരുന്നു വിളവിൻ്റെ നാഥനോട് പ്രാർത്ഥിക്കാൻ. വിളഭാഗമെത്തിയിരിക്കുന്നു. ഇന്ന് വിളവിൻ്റെ നാഥനോട് നന്ദി പറയുന്നൊരു സങ്കീർത്തനമാണ് സങ്കീർത്തനം 67. ആസന്നമായ സമൃദ്ധിയുടെ കാലങ്ങളെക്കുറിച്ചുള്ളൊരു ഗീതമാണത്. കർക്കിടകം കഴിഞ്ഞ് ഇനി സമ്പൽ സമൃദ്ധിയുടെ കാലമാകട്ടെ എന്ന് ആശംസിക്കുന്ന ഒരു വാട്സാപ്പ് സന്ദേശം ഇന്ന് ലഭിച്ചതേയുള്ളൂ. ദൈവം തൻ്റെ ജനത്തിന് നൽകുന്ന അനുഗ്രഹം കണ്ടനുഭവിച്ച് സർവ്വലോകവും ദൈവത്തിലേക്ക് വരട്ടെ എന്നാണ് ഈ സങ്കീർത്തനത്തിൻ്റെ ആശംസ. പ്രവാചക വചനങ്ങളിൽ ഉള്ളൊരു ആഖ്യാന രീതിയാണ് പ്രൊഫറ്റിക് പെർഫെക്റ്റ്. ഭാവിയെക്കുറിച്ച് പറയപ്പെടുന്നത് പോലെ അവതരിപ്പിക്കപ്പെടും, പക്ഷേ അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ദൈവം പൂർത്തീകരിക്കുകയും ചെയ്യും എന്നർത്ഥം. ദൈവം തൻ്റെ മുഖം നമ്മുടെ മേൽ തിരിക്കട്ടെ എന്ന അഹരോൻ്റെ ആശീർവാദ പ്രാർത്ഥന ഈ സങ്കീർത്തനത്തിലും അലയടിക്കുന്നുണ്ട്. ഭാഷകളിൽ ജസീവ് എന്നൊരു വ്യാകരണ ഭാവമുണ്ട്, മൂഡ്. ആശയോ ആഗ്രഹമോ ആയിട്ടാണ് അത് പ്രകടിപ്പിക്കപ്പെടുക. ഉദാഹരണം, ദൈവം അനുഗ്രഹിക്കട്ടെ. അത് അനിശ്ചിത ഭാവിയിൽ നിറവേറുന്ന ഒരാശംസയല്ല എന്ന് മാത്രം, അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ നിറവേറുന്നു പ്രവാചക വചനം പോലെ. ദൈവമുഖം ദൈവസാന്നിധ്യമാണ്, അതിൻ്റെ ശോഭ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന കൃപാദാനവും. ദൈവം നീതിമാനാണ്, അവൻ നീതിയോട് മിഷ്പാർ ഭരണം നടത്തുന്നു. അരുമകളുടെ തെറ്റുകളുടെ നേരെ പോലും കണ്ണടക്കുന്നുമില്ല. ദൈവത്തെ അറിയുക എന്നതാണ് ഈ മുഖദർശനത്തിൻ്റെയും കൃപയുടെയും ഉദ്ദേശം. യാദാഹ്, ഭാര്യ ഭർത്താക്കന്മാർ അറിയുന്നത് പോലെ സ്നേഹതീവ്രബന്ധം. എന്നാൽ ഈ അറിവിനെയും സ്നേഹബന്ധത്തെയും തള്ളിക്കളയുന്ന രീതി ദൈവജനം സദാ ആവർത്തിക്കുന്നുണ്ട് എന്ന് നാം പ്രവാചക ഗ്രന്ഥങ്ങളിൽ കണ്ടുവരുന്നുണ്ടല്ലോ. എന്നാൽ ദൈവം നമ്മെ ആഴത്തിലറിയുകയും ഇടതടവില്ലാതെ സ്നേഹിക്കുകയും ചെയ്യുന്നു.
റോമർ 8:29 ഇത് പറയുന്നുണ്ട്, തൻ്റെ സ്വന്തം പുത്രനെ പോലെ നമ്മെ ആക്കി തീർത്തുവെന്ന്. തിരഞ്ഞെടുപ്പിലും സ്നേഹത്തിലും മഹത്വത്തിലും അങ്ങനെ തന്നെ. ദൈവത്തിൻ്റെ വിശ്വസ്തതയും ഇസ്രായേലിൻ്റെ അനുസരണക്കുറവും വിവരിക്കുന്ന റോമാക്കാർക്കുള്ള ലേഖനഭാഗമാണ് നാം കഴിഞ്ഞ ഞായറാഴ്ചയിൽ എന്ന പോലെ ഇന്നും ധ്യാനിക്കുന്നത്. ഇസ്രായേലിൻ്റെ അനുസരണക്കേട് സ്വയം ന്യായീകരിക്കുന്ന രീതിയിലേക്ക് അവരെ നയിച്ചു. ദൈവനീതിയെ അവർ മറന്നു. റോമർ 11:11 നാം ഇന്ന് ധ്യാനിക്കുന്നത്. റോമർ 11:2 ഏലിയായുടെ ഒരു ആകുലതയും വരച്ചിടുന്നുണ്ട്. 1 Samuel 12:22 ഞാനേ, ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ഏലിയായുടെ രോദനം. നാഥൻ പറയുന്നു, അല്ല, നീ മാത്രമല്ല, എനിക്കായി കരുതി വച്ചിരിക്കുന്ന ഒരു ചെറിയ അജഗണം എന്നും ഉണ്ടായിരിക്കും. തീരെ നഷ്ടപ്പെട്ടു പോയി, ഒറ്റപ്പെട്ടു പോയി, വീണ്ടെടുക്കാനാവില്ല എന്നൊരവസ്ഥ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കൃപയാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആ ചെറിയ അജഗണം എന്നുമുണ്ടാകും. അഹരോനെ പോലെ ലോകത്തെ അനുഗ്രഹിക്കുന്ന രാജപുരോഹിതഗണം, ലോകത്തിന് പ്രകാശമായി ദൈവം ഉയർത്തിയ പുതിയ ഇസ്രായേൽ. ദൈവം സർവ്വജനങ്ങൾക്കുമായി ഒരുക്കിയിരിക്കുന്ന രക്ഷയുടെ സംവാഹകരായി മാറുന്നു നമ്മൾ. സറേഫാത്തിലെ വിധവ ഏലിയായ്ക്ക് ദൈവം നൽകിയൊരു പാഠമാണ്. അവന്റെ സങ്കുചിത യഹൂദ മനോഭാവങ്ങൾക്ക് മേൽ വിളങ്ങിയ ദൈവകൃപയുടെ കാരുണ്യപൂർത്തിയുടെ ഒരു വലിയ ചിത്രം. ഏലിയ പോലും ആ ചിത്രത്തിൽ ചെറിയൊരു വർണ്ണപ്പൊട്ടു മാത്രമാണ്. കാനാനിയ സ്ത്രീ ശിഷ്യർക്കും ഫരിസേയർക്കും നൽകപ്പെടുന്ന ഒരു വിശ്വാസ പാഠമാണ് ഇന്ന് നമുക്കും. കാരണം ദൈവം സ്നേഹമാണെന്ന് കേട്ട് നമ്മെ നോക്കുന്നവർക്ക് സഭ തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നില്ല. അതിനാൽ ദൈവസ്നേഹം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുന്നുമില്ല. രക്ഷ യഹൂദരിൽ നിന്നാണ്. ഈശോ സമരിയാക്കാരിയോട് പറഞ്ഞു, യോഹന്നാൻ 4. ഇന്ന് ശ്ലീഹായും അതുതന്നെ പറയുന്നു. എങ്കിലും രക്ഷ യഹൂദർക്ക് മാത്രമാണ് എന്ന് അതിനൊരർത്ഥം തിരുവചനം കൽപ്പിച്ച് നൽകുന്നില്ല. അതൊരു വേരാണ്. പക്ഷെ വേര് മാത്രമുണ്ടെങ്കിൽ വൃക്ഷമാകില്ലല്ലോ. അതുകൊണ്ട് തന്നെയാണ് വിജാതീയരായ ശാഖകളെ ആ വൃക്ഷത്തിലേക്ക് ചേർത്ത് വെച്ച് ബഡ് ചെയ്യുന്ന രീതിയിൽ നാഥനെ ശ്ലീഹ വിവരിച്ചത്. അതിനോടൊപ്പം ഫലം തരാത്ത പല ശാഖകളും വെട്ടിമാറ്റപ്പെടുകയും ചെയ്യുന്നു. സമരിയാക്കാരിയോട് സംസാരിക്കുമ്പോൾ നാഥൻ ശിഷ്യരോട് പറഞ്ഞു, വിളസമൃദ്ധി എവിടെയുണ്ടെന്ന് നിങ്ങൾ അവിടെയും ഇവിടെയും അന്വേഷിക്കേണ്ട. ഇതാ, വിളഭാഗം ഇവിടെ തന്നെയുണ്ട്. വിദ്വേഷത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും വിലക്കുകളുടെയും മതിലുകൾ തകർത്ത് ദൈവം സർവജനത്തിനുമായി സുവിശേഷം വിളമ്പുകയാണ്. സമൃദ്ധമായി വരുന്ന ഇന്നാകട്ടെ വിജാതീയയായ കാനാനിയ സ്ത്രീയോട് നാഥൻ സംവാദം നടത്തുകയാണ്. ഏറെ ധ്യാനിക്കാനുണ്ടതിൽ. ഇന്ന് പിരിയുന്നതിന് മുൻപ് രസകരമായൊരു കാര്യം കൂടി പറയട്ടെ. യൽകൂത്ത് സിമോണി തോറ എന്നൊരു പുരാതന യഹൂദകൃതിയിൽ ഒരു വ്യാഖ്യാനമുണ്ട്. സങ്കീർത്തനം 95:6 വരുവിൻ നമുക്ക് കുമ്പിട്ട് ആരാധിക്കാം, നമ്മെ സൃഷ്ടിച്ച ദൈവത്തിന് മുൻപിൽ നമുക്ക് മുട്ടുകുത്താം. ഒരു നായ ചൊല്ലുന്ന പ്രാർത്ഥന പോലെയാണ് ആ ഗ്രന്ഥം ഇതിനെ വ്യാഖ്യാനിക്കുന്നത്. നായ്ക്കൾ വളരെ ഭക്തിയും വിധേയത്വവുമുള്ള ജീവികളായിട്ടാണ് അവർ കണ്ടിരുന്നത്. ഇന്ന് ഒരു കാനാനിയ സ്ത്രീ താൻ കണ്ടെത്തിയ തൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. വിട്ടുകൊടുക്കാതെ പിടിച്ചു നിൽക്കുന്ന സ്വഭാവത്തെ ഇംഗ്ലീഷിൽ ഡോഗിഡ് എന്ന് പറയാറുണ്ട്, ശ്വാനതുല്യം. ഇന്ന് ഈ കാനാനിയ സ്ത്രീയും നാഥനെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. അവളെയും നാഥൻ നായ്ക്കുട്ടി എന്ന് വിളിച്ചു. പിതാക്കന്മാരെ പോലെ ദുശാട്ടിയും കാണിക്കരുത് എന്ന് നമ്മോട് പറയുന്നൊരു സങ്കീർത്തനമാണല്ലോ 95. ഇന്ന് നാം അവിടുത്തെ സ്വരം ശ്രവിക്കുന്നെങ്കിൽ ഹൃദയം കഠിനമാക്കരുത്. കാരണം നാഥൻ ഇസ്രായേലിൽ പോലും വേണ്ടത്ര വിശ്വാസം കാണുന്നില്ല. ശ്ലീഹ ചോദിക്കുന്നത് പോലെ ഇസ്രായേലിൻ്റെ നിരാസം ഇത്ര വലിയ രക്ഷയ്ക്ക് കാരണമാകുന്നെങ്കിൽ ഇസ്രായേലും ദൈവത്തോട് ചേർന്ന് നിന്നാൽ എന്തായിരിക്കും കഥ?